ഈ ഒരു നാട് എനിക്ക് ഒരു ഒരു എന്നെ ഒരു ദത്തപുത്രനെ പോലെ സ്വീകരിച്ചു. സ്വന്തം ഈ നാട്ടുകാരനെ പോലെ എന്നെ കണക്കാക്കുകയും ആ രീതിയിൽ അവർ എന്നോട് പെരുമാറുകയും ചെയ്തു. ഒരു ബന്ധുവിനെ പോലെ എന്നോട് പെരുമാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്തത്. ഏത് തരത്തിലും നമ്മുടെ സഹജീവികളെ, നമ്മുടെ നാട്ടുകാരെ, കുടുംബക്കാരെ, ആരായിരുന്നാലും സഹായിക്കാൻ പറ്റുന്ന ഒരു, പിന്നെ കഴിയുന്നതും ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ അവർ നേച്ചർ അറിയാം, അതിനനുസരിച്ച് കുറഞ്ഞ ബില്ലുകൾ എടുത്തത് അതും കൊടുക്കാനില്ലെങ്കിൽ വൃത്തിയായിട്ടുള്ളൂ. ഒരു ആദരസേവകൻ നാടിനും സമൂഹത്തിനാകെയും പ്രിയപ്പെട്ടവനാകുന്നത് എപ്പോഴാണ്? അയാൾ ജനപ്രിയനും അവരുടെ കാണപ്പെട്ട ദൈവവുമൊക്കെയായി മാറുന്നത് എങ്ങനെയാണ്? രോഗികളുടെ ജീവനും വേദനകൾക്കും ലാഭേച്ഛയതുമില്ലാതെ സാന്ത്വനമായി വർത്തിക്കുകയും ആരെയും വെറുക്കാത്ത, സഹജീവികളോട് കരുണം കാണിക്കുന്ന, സഹായിക്കുന്ന, അനുകമ്പ പറ്റാത്ത നല്ലൊരു മനുഷ്യനാവുകയും ചെയ്യുമ്പോൾ അയാൾ ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു, ദൈവതുല്യനാകുന്നു. ഏകദേശം അരനൂറ്റാണ്ടോളമായി അഞ്ചലിലെയും കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ ജനങ്ങളുടെയും കാണപ്പെട്ട ദൈവമായി കരുതുന്ന ഒരു ഡോക്ടർ. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുണ്ട് ഒരു ദൈവീകത. ദേവദാസ്, ദേവന്റെ ദാസൻ, ശ്രീ ദേവദാസ് ഡോക്ടർ. ഡോക്ടർ ദേവദാസ് ഹോസ്പിറ്റൽ ഇന്നും ഒരു ചെറുപുഞ്ചിരിയുമായി സൗമ്യതയോടെ ദേവദാസ് ഡോക്ടർ തന്റെ കർമ്മമണ്ഡലത്തിൽ സജീവമാണ്. ഡോക്ടർ എന്നാൽ ഞങ്ങൾ അഞ്ചൽക്കാർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ഡോക്ടർ ദേവദാസ്. അത് കഴിഞ്ഞേ മറ്റുള്ളവരെ തിരഞ്ഞു പോകാറുള്ളൂ. പണത്തോട് അത്യാർത്ഥിയില്ലാത്തതിനാൽ അദ്ദേഹം അളവറ്റ സമ്പത്തിന് ഉടമയല്ലായിരിക്കാം. എന്നാൽ ജനങ്ങളുടെ സ്നേഹത്താൽ, ആദരവിനാൽ ഡോക്ടർ ദേവദാസ് അഞ്ചലിലെ മറ്റേത് വ്യക്തിയെക്കാളും സമ്പന്നനാണ്. ഞാൻ ആദ്യമായിട്ട് വന്ന ചടയമംഗൽ അഞ്ചിൽ വരുന്നതിന് മുമ്പ്, ചടയമംഗലത്ത് എത്തുന്നപ്പോൾ ഇവിടെ ഡോക്ടർ കൃഷ്ണനുള്ളായിരുന്നു ഇവിടെ. അപ്പോൾ ഡോക്ടർക്ക് ചടയമംഗലത്ത് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ മാറിക്കൊടുക്കാം, ഒരു മ്യൂച്വൽ ട്രാൻസ്ഫർ. അങ്ങനെ ഞാൻ ഗവൺമെൻറ് ആശുപത്രി വന്നു, പുള്ളി ചടയമംഗലത്ത്. അങ്ങനെ വന്നിട്ട് ചടയമംഗലം ഗവൺമെൻറ് പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ ഞാൻ ഏകദേശം 2.5 കൊല്ലം ഇങ്ങനെ ഇരുന്നപ്പോഴാണ് പിന്നെ ഇങ്ങനെ ഒരു, അതെ, 2.5 കൊല്ലം കഴിഞ്ഞാൽ 3 കൊല്ലം കഴിയുമ്പോൾ ട്രാൻസ്ഫർ വരും. ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു ഡോക്ടർ ആദ്യം വരുന്നത്. അവിടുന്ന് 2.5 കൊല്ലം കഴിഞ്ഞപ്പോൾ പോകാറാകുന്നു എന്നൊരു സമയം വന്നപ്പോഴേ ഞാൻ എനിക്ക് അഞ്ചല് എനിക്കും ഇഷ്ടപ്പെട്ടു. സ്വദേശം എന്ന് പറഞ്ഞാലേ രണ്ടുപേരത്തിൽ പറയാം, ഞാൻ തിരുവനന്തപുരത്താണ് ഫാദറിൻ്റെ വീട്, നേമൻ. അമ്മയുടെ വീട് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ. 10ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് പഠിച്ചു. മിഡിൽ സ്കൂളിൽ ഞാൻ നെയ്യാറ്റിൻകര പഠിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂളിൽ മാത്രം ഞാൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ തക്കല. തക്കല പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ട്രാൻഡത്ത് നിന്ന് ഇൻ്റർമീഡിയറ്റ് കോളേജിലും, അത് കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി കോളേജിലും, അത് കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലും. ഫാദർ മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു, ഡോക്ടറല്ല, പഴയ രീതിയിലുള്ള ഇംഗ്ലീഷ് മെഡിസിൻ തന്നെ മെഡിക്കൽ പ്രാക്ടീഷണറായിരുന്നു. അമ്മയ്ക്ക് മറ്റു ജോലിയൊന്നുമില്ല, അവസ്ഥ. അപ്പോൾ ഞാൻ പഠിത്തം മെയിനായിട്ടും കേരളത്തിൽ തന്നെയാണ് പഠിച്ചത്. പ്രധാനമായിട്ടും ഫാദറിൻ്റെ വീട് നിയമമായതുകൊണ്ടും ഞങ്ങൾ അവിടെയും ഇവിടെയായിട്ടാണ് മാറി താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഫാദറിൻ്റെ വീടെ നിയമത്തിൽ വീടൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് നേറ്റിവിറ്റി കിട്ടാനൊന്നും പ്രയാസം ഉണ്ടായില്ല. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്ന് ഞാൻ BBS പാസ്സായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നാൾ പ്രൈവറ്റിലൊക്കെ വർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ വന്നിരുന്ന ഏകദേശം 3 കൊല്ലം ട്രാൻസ്ഫർ വരാം എന്നുള്ളൊരു സമയം വന്നപ്പോൾ ഞാൻ ലീവ് എടുത്തിട്ട് അങ്ങനെയാണ് ജോർജ് മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ. പിന്നെ ഞാൻ സ്വന്തമായിട്ട് പിന്നെ തിരിച്ച് ഗവൺമെൻറ്റിൽ പോയില്ല. അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ ക്ലിനിക്ക് വെച്ചു. അങ്ങനെ ജോർജ് മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുക്കട ജംഗ്ഷൻ. അതെ. 35 വർഷത്തിന് മുന്നേ ആയിരുന്നു. അതെ. അവിടെ ഏകദേശം എത്ര വർഷം ഉണ്ടായിരുന്നു ഡോക്ടർ? 3 കൊല്ലമൊക്കെ ഇരുന്നാണ്. ഓക്കെ. അത് കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് മാറിയത്. ഡോക്ടർ ഇവിടെ അഞ്ചല് വരുമ്പോൾ അഞ്ചലിന്റെ സാമൂഹിക അവസ്ഥയോ അല്ലെങ്കിൽ എന്തായിരുന്നു? ഹോസ്പിറ്റലൊന്നും വലുതായിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു. പട്ടരവിള എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റൽ, മിഷൻ ഹോസ്പിറ്റൽ, അതുപോലെ പാറക്കാട്ട് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു തോന്നുന്നു. പാറക്കാട്ട് ആശുപത്രി ആ ഇടയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് രാധാകൃഷ്ണൻ ഡോക്ടർ. ഇവിടെ എനിക്ക് ധാരാളം പ്രാക്ടീസ് ഉണ്ടായിരുന്നു, പേഷ്യൻസിന് എന്നോട് ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ കഴിയാവുന്ന കാര്യം, ആശുപത്രി സൗകര്യങ്ങൾ കുറവാണെങ്കിലും ധാരാളം രോഗികൾ തന്നെ കാണാൻ വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സെറ്റപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാവുന്ന കാര്യം. ഡോക്ടർ ഇവിടെ വന്നതിന് ശേഷമാണോ വിവാഹിതനാവുന്നത്? ഈ നാട്ടിൽ വന്നതിന് ശേഷം? അല്ല, അതിന് മുമ്പ്. വിവാഹിതനായിരുന്നു സമയത്ത്. ഡോക്ടറിന് എത്ര മക്കളാണ് ഉള്ളത്? 3 മക്കൾ. ശരി. അവരൊക്കെ എന്ത് ചെയ്യുന്നു? മുത്തയാള് BBS MD കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്. ഡോക്ടർ സുരേഷ്. ഓക്കെ. രണ്ടാമത്തെ ആള്? രണ്ടാമത്തെ ആള് ഡോക്ടർ ഷെറീൻ. അയാള് നാഗ്രൂരിലൊരു ഡോക്ടറെ മാര്യേജ് കഴിച്ചു. അയാളും
അവിടുത്തെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ. അസിസ്റ്റന്റ് പ്രൊഫസറാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ. മൂന്നാമത്തെ ആള് ഹെൽത്ത് സർവീസിൽ അസിസ്റ്റന്റ് സർവീസ് എറണാകുളം. അപ്പോൾ ഇവിടെ എനിക്ക് കൊള്ളാവുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ ഈ ഗവൺമെന്റിൽ നിന്ന് ഞാൻ ജോലി കളയല. അതെ, ഒരു 15 കൊല്ലത്തേക്ക് ലീവ് എടുത്തു. ഓ ശരി. ലാസ്റ്റ് ലീവ് 3 പ്രാവശ്യമായിട്ട് 5 കൊല്ലം ചെയ്തു. അപ്പോൾ 15 കൊല്ലം തീർന്നപ്പോൾ ഏതാണ്ട് റിട്ടയർമെന്റ് സമയമായി, ജോയിൻ ചെയ്തിട്ട് റിട്ടയർ ചെയ്ത്. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ഈ നാട് അങ്ങേക്ക് സമ്മാനിച്ചത്? ഡോക്ടർ വേറെ നാട്ടിൽ നിന്ന് വന്ന ആളാണല്ലോ, അഞ്ചലിലെ ഒരു വെളിയിൽ നിന്ന് വന്ന ഒരാളാണ്. സമ്മാനിച്ചത് പരിധി ഇല്ലാത്ത സഹകരണം. സ്വന്തം ഈ നാട്ടുകാരനെ പോലെ തന്നെ കണക്കാക്കുകയും ആ രീതിയിൽ അവർ എന്നോട് പെരുമാറുകയും ചെയ്തു. ഈ നാട്ടിലെ ഒരാളെ പോലെ തന്നെ എന്നെ കണക്കാക്കി, ഒരു ബന്ധുവിനെ പോലെ എന്നോട് പെരുമാറുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ സ്ഥിരമായിട്ട് സെറ്റിൽ ചെയ്തത്. എന്നോട് എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ എന്താണെന്ന് എനിക്കറിഞ്ഞോളൂ. പിന്നെ പൊതുവെ കാർഷിക ഭേദമോ അല്ലെങ്കിൽ സമുദായ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാവരും എന്നെ സ്നേഹിക്കുകയും എന്നെ ആദരിക്കുകയും ചെയ്യുന്നു. എല്ലാവരും സാമ്പത്തിക വ്യത്യാസങ്ങളൊന്നുമില്ലാതെ. അതാണ് അടുത്ത കാലം വരെ ഞാൻ എന്നായിട്ട് ഞാൻ രാത്രി പോയി ആയിരുന്നാലും പേഷ്യൻ്റ് വീട്ടിൽ വന്നാലും ഏത് സമയത്ത് ഞാൻ അവരെ കാണും. ആശുപത്രി വന്ന് എന്തെങ്കിലും ചെയ്യേണ്ടതാണെങ്കിൽ വന്ന് ചെയ്യും. അതിനനുസരിച്ച് ആളെല്ലാം എൻ്റെ കൂടുതലായിട്ട് വന്ന് കാണുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തുകൊണ്ട്. അങ്ങേക്ക് എന്തെങ്കിലും വേദനാജനകമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അല്ലേ? അഞ്ചലിൻ്റെ പുരോഗതിയും ഡോക്ടർ എത്രയോ ഒരുപാട് കാലം കണ്ടതാണ് ഈ നാടിനെ. അഞ്ചലിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊതുവെ നല്ല കാര്യങ്ങളൊക്കെ എല്ലാം കൂടെ നിൽക്കുന്ന ആളുകളാണ്. അങ്ങനെ മറ്റൊരാളെ ചീത്താക്കാനായിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും പൊതുവെ എല്ലാവരും ഒരുപോലെയുള്ള ആളുകളായിരിക്കില്ല, എങ്കിൽ തന്നെ പൊതു കാര്യങ്ങളെല്ലാം അവരെ യോജിച്ച് നിൽക്കുകയും എന്നോട് സഹകരിക്കുന്ന പോലെ തന്നെ മറ്റാളുകളുമായിട്ടും സഹകരിച്ച് പോകുന്നതുകൊണ്ടാണ് ഈ നാട് ഇത്രയും പുരോഗമിച്ചത്. അതെ അതെ. എല്ലാ ദിവസവും സൺഡേ ഞാൻ വരും, കുറച്ച് താമസിച്ച് വരുമെന്ന് ഞാനുള്ളു. ആ ശരി. എല്ലാ ദിവസവും വരും. പിന്നെ ഇപ്പോൾ കിടപ്പ് രോഗികളെ കോവിഡ് വന്നതിന് ശേഷം കിടപ്പ് രോഗികളില്ലാത്തതുകൊണ്ട് രാത്രി അധികം വരേണ്ടി വരുന്നില്ല. എന്നാലും ചിലപ്പോൾ പേഷ്യൻസ് വീട്ടിൽ തന്നെ കണ്ടിട്ട്. ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? ഇവിടെ നിന്ന് പഠിച്ചു പോയവരുണ്ട്, അവരൊക്കെ പല പല ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും കുറച്ചുപേരെയൊക്കെ ഓർമ്മയുണ്ട്. ചിലരൊക്കെ വരുമ്പോൾ വന്ന് കാണും എന്നെ. ആ ശരി ശരി. എന്നാൽ ഇപ്പോൾ ഡോക്ടർ മാത്രമേ ഉള്ളൂ ഈ ഹോസ്പിറ്റലിൽ, അത് വേറെ ഡോക്ടേഴ്സും ഉള്ളൂ? വേറെ ഒരു ഡോക്ടർ, ഒരു ലേഡി ഡോക്ടർ ഇവിടെ ഉണ്ട്. വരാറുണ്ട്? ഇന്ന് വന്നില്ല. ആ ശരി ശരി. അടുത്ത കാലത്ത് അവർ ജോയിൻ ചെയ്ത്. ഈ പുതിയ തലമുറയോട് എന്തോ ഡോക്ടർ പറയാനുള്ളത്? അതായത് സേവനം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലും നമ്മുടെ സഹജീവികളെ, നമ്മുടെ നാട്ടുകാരെ, കുടുംബക്കാരെ, ആരായിരുന്നാലും സഹായിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. ചെയ്യണമെന്ന് മനസ്സിൽ താല്പര്യമുണ്ടോ? അത് പിന്നെ ഓരോരുത്തരുടെ നേച്ചർ ഓരോരുത്തരാണ്. അപ്പോൾ നമുക്ക് സേവനം ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡാണ് ആ മനസ്സിലുള്ളവർ. അതിവിടെ പാവപ്പെട്ടവരായിരുന്നാലും പണക്കാരായിരുന്നാലും ധാരാളം പേര് വരുന്നുണ്ട്. എല്ലാവരും ഇവിടുത്തെ സേവനം ഇഷ്ടപ്പെട്ടുള്ളതാണ് വരുന്നതെന്നാണ് എൻ്റെ ധാരണ. ഈ ഒരു മേഖല എന്ന് പറയുന്നത് ധനസമ്പാദനത്തിന് ഉപയോഗിക്കാതെ സേവനം ചെയ്യണമെന്നാണ് ഡോക്ടറിൻ്റെ അഭിപ്രായം. അതാണ് അദ്ദേഹം ധനസമ്പാദനം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള ജനങ്ങളുള്ള പൈസ നമുക്ക് വേണം. ആ തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അതൊരു കോടീശ്വരനാകാനായിട്ട് ഉപയോഗിക്കാൻ നല്ലതല്ല എന്നുള്ളതാണ് എൻ്റെ. ഇപ്പോൾ ഇവിടെ തന്നെ പല ആളുകളും സാമ്പത്തികമായിട്ട് മോശം വരെ വരാറുണ്ട്. ചിലർ കടം വയ്ക്കും, കടം വച്ചാൽ അത് പിന്നെ തിരിച്ചു വാങ്ങിക്കുന്നില്ല. പിന്നെ കഴിയുന്നതും ആളുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നേച്ചർ അറിയാമല്ലോ, അതിനനുസരിച്ച് കുറഞ്ഞ ബില്ലുകൾ എടുത്തത്. അതും കൊടുക്കാനില്ലെങ്കിൽ ഫ്രീ ആയിട്ട് വേണം. ആ ശരി. അങ്ങനെ സൗജന്യമായും ചികിത്സിക്കാറുണ്ട് ഡോക്ടർ? അത് ഒരുപാട് പേർക്കല്ല, നമുക്ക് ആളുകളെ കാണുമ്പോൾ അറിയാം. ഓക്കെ ഓക്കെ. ആ ഇവർക്ക് ഒരു സാധ്യതയില്ലാത്തവരാണെങ്കിൽ അവർ ഞാൻ ഉണ്ടെന്ന് തന്നെ എഴുതി വിടും ഫ്രീ എന്ന് പറഞ്ഞു. അപ്പം മറ്റൊരാൾ അറിയുന്നില്ല, അറിയുന്നില്ല അങ്ങനെ മരുന്ന് കിട്ടുകയും ചെയ്യും. പിന്നെ അവരെ പിന്നെയും ആവശ്യമുണ്ടെങ്കിൽ വരാൻ പറയുകയും ചെയ്യും. മറ്റൊരാൾ അറിയണ്ട, അയാൾ ചുമ്മാ പറഞ്ഞിട്ട് പോകുന്നു. ആളുകളെ അനുസരിച്ച് നമുക്ക് അറിയാമല്ലോ അവരുടെ നേച്ചറും രീതികളും ഒക്കെ അറിയുമ്പോഴേ ഇയാൾ പൈസ കൊടുത്ത് ചികിത്സിക്കാൻ പറ്റിയ ആളാണ്, കഴിവുള്ള ആളാണ്. അപ്പോൾ അങ്ങനെ അല്ലാന്ന് തോന്നുകയാണെങ്കിൽ ഒന്നുകിൽ ഞാനത് കുറച്ച് കൊടുക്കും,
ബില്ല് ഞാൻ കുറച്ച് വിടും. അല്ലാത്തവരെ അവരെ ഒരു ബേസിക് കിട്ടി അവരെ എടുക്കരുത്. ഇങ്ങനെയുള്ളവർക്ക് ഞാൻ പ്രത്യേകിച്ച് എഴുതും, കുറച്ച് എഴുതും, അല്ലെങ്കിൽ ഫ്രീ ആണെന്ന് എഴുതും. ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്യുന്നല്ല. പൊതുവെ എന്തൊക്കെയാ ഡോക്ടറിന് പറയാൻ ഈ ഒരു നാട്ടുകാരോടൊക്കെ? ഞാനിവിടെ സ്ഥിരമായിട്ട് ഇരിക്കത്തക്ക രീതിയിൽ തന്നെ എന്നോട് സഹകരിക്കുകയും എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർ നാട്ടുകാരോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട്. അവരുടെ സപ്പോർട്ട് കൂടിയാണ് ഞാനവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയത്. ഈ നിലയിൽ ഒരു എത്താൻ പറ്റിയത് സാമ്പത്തികമായിട്ടൊന്നല്ല, സാമ്പത്തികമായി ആവശ്യത്തിനുള്ള സാമ്പത്തിക നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഞാൻ പിള്ളേരെയൊക്കെ പഠിപ്പിക്കാനുള്ളതും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനേക്കാളും വലിയ ഈ ഒരു നാട് എനിക്ക് ഒരു ഒരു എന്നെ ഒരു എത്തുപുത്രനെ പോലെ സ്വീകരിച്ചു. ഈ നാടിനെ പറ്റി പറയുമ്പോൾ ഡോക്ടർ ഇമോഷണൽ ആവുന്നുണ്ടല്ലോ, അത്രയ്ക്ക് സ്നേഹമാണ് ഈ നാടിനോട് അല്ലേ? അതെ, ഇത് തന്നെയാണ് ഇനി ഇപ്പോൾ എൻ്റെ സ്വന്തം നാട്. ഇനി വേറൊരു നാടില്ല. ഇല്ല, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ വേറെ സ്ഥലമാണെങ്കിലും അതെ, അവിടെ പോകും, അവിടെ പേരൻസിനെ കാണും, സഹോദരങ്ങളെ കാണും, അതൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ നാട് ഇത് തന്നെയാണ്. അപ്പം വളരെ സന്തോഷം ഡോക്ടർ ഇത്രയും നേരം എന്നോട് സംസാരിച്ചതിൽ. ഡോക്ടറിനെ ഒരു അഭിമുഖം എടുക്കണമെന്നും നാട്ടുകാർക്ക് എല്ലാവർക്കും ഒന്ന് കാണണമെന്നും പല ഭാഗത്തു നിന്നും എപ്പോഴും പിന്നെ റിക്വസ്റ്റുകളാണ്. ഡോക്ടറിൻ്റെ പിന്നെ സുഖവിവരങ്ങൾ അന്വേഷിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു, സുഖമുണ്ടോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. എങ്ങനെ ഡോക്ടറിന് സുഖമാണോ? സുഖം എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളേ ഉള്ളൂ. ഡയബറ്റീസ് ഉണ്ട്, പിന്നെ ഇപ്പോഴൊക്കെ ജോയിൻസിനൊക്കെ ഉള്ള ചെറിയ വേപ്പ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ ഒരു 9:30 വരും, 9:30 വന്നിട്ട് 1:30 ഒക്കെ വീട്ടിൽ പോകും. താങ്ക് യു സോ മച്ച് ഡോക്ടർ.